നമസ്കാരം. മിസ്റ്റി മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായൊരു പ്രദേശത്തേക്ക് പോവുകയാണ്. ആരെയുണ്ടാ? ഇവിടെ കോക്കോനെങ്ങുണ്ട്. പോവാം കോക്കോ. അപ്പോൾ അതെവിടെയാണ് കാണിച്ചു തരാം കേട്ടോ. ജില്ലയിലെത്തുന്ന സഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സത്രം. കൊക്കോ, നമ്മൾ പോകുന്ന എവിടെയാണെന്നറിയോ? സത്രം. നമ്മളൊരു ഫാമിലി ട്രിപ്പാട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പപ്പീസിൽ കൊക്കോനെ മാത്രമേ കൂടെ കൂട്ടിയിട്ടുള്ളൂ. ബിങ്കോയും വെല്ലാനെയും വീട്ടിൽ നിർത്തിയിട്ടാണ്. കാരണം ഔട്ട്ഡോർ പോകുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. എന്തായാലും നമ്മളിത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മഞ്ജുമല വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലം വ്യൂ പോയിൻ്റാണ് ഈ സത്രം എന്ന് പറയുന്നത്. ഇടുക്കിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ തേക്കടിയിൽ നിന്ന് ഏകദേശം ഒരു 27 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പെരിയാർ ടൈഗർ റിസർവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സത്രം സഞ്ചാരികളുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. പ്രധാനമായും ഓഫ്റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സത്രം യാത്ര കിടിലൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇനി നമ്മുടെ ഓഫ്റോഡൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് സത്രത്തിൻ്റെ. നമ്മൾ ഓഫ് റോഡൊക്കെ കയറി ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ആദ്യം എത്തുന്ന സ്ഥലം എവിടെയാണ് അവിടെ നോക്കിയേ. ഇവിടെയൊക്കെ നിറയെ മൃഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ നോക്കിയുണ്ട് കാട്ടുപോത്തൊക്കെ ഉണ്ട്. ആനയൊക്കെ ഇറങ്ങി ഇവിടെ വരെയൊക്കെ വരും എന്നാട്ടോ പറയുന്നത്. പിന്നെ മഞ്ഞുള്ള സമയത്തൊക്കെ നല്ല കോടയായിരിക്കും സീസൺ ടൈമിൽ. ഇന്നിത്തിരി കുറവാണ്, ചിലപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല കോടയായിരിക്കും. ഇത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ്. ഇത് പെരിയാർ ടൈഗർ റിസർവാണ്. നമ്മുടെ ശബരിമലയൊക്കെ ഇതിന് വളരെ അടുത്താണ്. ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ ഈ സത്രം വന്നിട്ട് ഇതുവഴി അതുവഴി ഒരു വഴിയുണ്ട്, അതുവഴി ഇങ്ങനെ നടന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സത്രം ഒന്ന് പേര് വരാൻ തന്നെ കാരണം നേരത്തെ ശബരിമലയ്ക്ക് വരുന്നവർ അവിടെ വന്ന് തമ്പടിച്ചിരുന്നു എന്ന്, ഒരു സത്രം പോലെ തമ്പടിച്ചിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കാൽനടയായി ശബരിമലയ്ക്ക് പോയി. അങ്ങനെയാണ് സത്രം എന്നുള്ള പേര് വന്നത് തന്നെ. അപ്പോൾ അതുവഴി ഇപ്പോഴായാലും സീസൺ ടൈമിൽ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ കുമളിയിൽ വന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം ഈ സത്രത്തിൽ വന്ന് ആ വഴി നടന്ന് ശബരിമലയ്ക്ക് പോകും. ഏകദേശം മലയടക്ക് അപ്പുറത്ത് വരുമായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോവിഡ് സമയം ആയതുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ കുറവ്. അല്ലാത്ത സമയത്തൊക്കെ നമുക്കിങ്ങോട്ട് നിന്ന് അടുക്കാൻ പറ്റില്ല, അത്ര ടൂറിസ്റ്റുകളായിരിക്കും. കുമളിയിൽ വന്ന് അല്ലെങ്കിൽ തേക്കടി കാണാൻ വരുന്നവർ ഈ സത്രം എന്ന് പറയുന്ന ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാതെ പോകത്തില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് എത്തിച്ചേരാനായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് കുമളിയിൽ നിന്ന് തന്നെ ഒരുപാട് ജീപ്പുകളുണ്ട്. നമുക്ക് ആ ജീപ്പ് റെൻറ്റിനെടുത്ത് ആ ഡ്രൈവർമാരായിരിക്കും നമ്മളെ കൊണ്ടുവരുന്നത്. കാരണം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർ വേണം ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ സാധാരണ കാറോ ഒന്നും വരില്ല. പിന്നെ ഓഫ് റോഡ് പോകുന്ന ജീപ്പുകളൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അല്ലാതെ നമുക്ക് ഈ ഒരു വഴി ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല.
ഇതാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ്. എന്തായാലും ഇന്ന് നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണ്. ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യുമെന്ന്, പക്ഷെ മഴയൊന്നും ഉണ്ടായില്ല. നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. കൊക്കോ ഒക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റ് കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ. മഞ്ഞായാൽ നമുക്ക് ഈ മലകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മഞ്ഞൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വരുമായിരിക്കും മഞ്ഞ്. സാധാരണ അവിടെ വരുമ്പോഴങ്ങനെയാണ്. ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മകൻ അദ്വൈത് ഗൗതം. ആൾക്ക് 1 വയസ്സ് 8 മാസമാണ് പ്രായം. നമ്മുടെ പപ്പീസുമൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ആൾ. കോവിഡ് സമയമൊക്കെ ആയതുകൊണ്ട് അവനെയും ഞങ്ങൾ വെളിയിലൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനെ ഒരു ഔട്ടിങ് ഫസ്റ്റ് ടൈമാണ് കുഞ്ഞും ചെയ്യുന്നത്. അപ്പോൾ അവനും ഭയങ്കര ഹാപ്പി. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമറ്റും ഒക്കെ അവൻ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പപ്പി അങ്ങനെ തന്നെയാണ്. അവിടെ ഞങ്ങൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാട്ടുപോത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആൾ ശ്രദ്ധിച്ചു. അതാണ് അവിടെ എന്തോ പറയുന്നുണ്ട് ആൾ, കാട്ടുപോത്ത് കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിൽക്കുന്നതിലും ഉയർന്ന ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. ഭയങ്കര രസമുള്ളൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലെ ഏറ്റവും അവസാനത്തെ വ്യൂ പോയിൻ്റ് അതാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ 2 വഴിയുണ്ട്. ഒന്ന് നന്നായിട്ട് ഓഫ് റോഡുള്ളൊരു വഴിയും, പിന്നെ കുറച്ച് വലിയ പ്രയാസമില്ലാത്തൊരു വഴി. അപ്പോൾ നമ്മളെന്തായാലും ഓഫ് റോഡ് വഴിയാണ് പോകുന്നത്. നല്ല രസമല്ലേ ഓഫ് റോഡ് വഴി പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മേലെ ചെന്നിട്ട് കാണാം. അവിടെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അവിടെ ചെന്ന് കാണാവേ. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ജനവാസ മേഖലയുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ കാണാം ഇലക്ട്രിക് വേലികളൊക്കെ, ഇങ്ങനെ മൃഗങ്ങൾ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള വേലികളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് നമ്മുടെ 3-ാമത്തെ വ്യൂ പോയിൻ്റിലേക്കാണ്. ഭയങ്കര രസമുള്ള ഒരു ഓഫ് റോഡാണ്. ചെങ്കുത്തായ ഒരു മല കയറണം ഇനി. നമ്മളീ വന്നതിലേക്കും വെച്ച് ഏറ്റവും പ്രയാസമേറിയ ഒരു ഓഫ് റോഡായിരുന്നു ഇത്. അത് നമുക്ക് വിഷ്വലി അത്ര എഫക്റ്റ് അല്ലെങ്കിലും നേരിട്ട് അനുഭവിച്ച ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങളുടെ വണ്ടി ഹനുമാൻ ഗീറൊക്കെ ഇട്ടാണ് കയറുന്നത്. എന്തായാലും ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. നമ്മൾ കയറി വരുമ്പോൾ എന്തേ കാണാം, ഇങ്ങനെ മഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോടമഞ്ഞ് ഇങ്ങനെ മൂടി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പും വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് വരണം കേട്ടോ. നമുക്ക് ഭയങ്കര രസമുള്ള, നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉള്ള എക്സ്പീരിയൻസുകളാണ് വേണ്ടത്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒരു റോഡാണ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊരു റെയിൽവേ സ്റ്റേഷനില്ല, ട്രെയിനില്ല, എയർപോർട്ടില്ല. ഇതേണ്ടേ, ഞങ്ങൾക്കും വന്ന ഒരു എയർപോർട്ട് ഇതാണ്. അയ്യോ, നല്ല മഞ്ഞ് മൂടിക്കിടക്കാണ്. നമ്മൾ താഴെ ഉണ്ടായിരുന്ന കാലാവസ്ഥയല്ലതേ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പുതിയ എയർപോർട്ടല്ല, എയർസ്ട്രിപ്പ്. അതായത് നമ്മുടെ NCC കേഡറ്റ്സിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നതാണ് ഇവിടെ. നവംബർ 1-ാം തീയതി നമ്മുടെ കേരളപ്പിറവി ദിനത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം. നമുക്ക് അന്നിവിടെ എത്താൻ സാധിക്കുമെങ്കിൽ, നമുക്ക് പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അന്ന് ഇവിടെ വന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇടുക്കിയിൽ ഫസ്റ്റ് ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. ഇവിടെ ഈ എയർപോർട്ട് അല്ലെങ്കിൽ ഇത് പിന്നീട് ഈ എയർസ്ട്രിപ്പ് ഒരു ചെറിയ എയർപോർട്ട് പോലെ ആകുവാണെങ്കിൽ ഒരുപാട് എന്താ പറയുക,
പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പേസാണ്, ടൂറിസ്റ്റ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സെറ്റപ്പൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ടൂറിസത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ ശബരിമല, ഇവിടെ അടുത്താണ് ശബരിമല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്ന വന്നിറങ്ങുന്ന ഭക്തർക്ക് നല്ല സുഖമായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഇപ്പോൾ വരുന്നവർക്ക് ഫ്ലൈറ്റിലൊക്കെ വരുന്നൊരു കൊച്ചിയിൽ അല്ലെങ്കിൽ മധുരയിൽ വന്നിട്ട് വേണം വരാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫെസിലിറ്റി വരുവാണെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കാൽനടയായിട്ട് വേണമെങ്കിൽ ശബരിമലയ്ക്ക് പോകാം. ഈ എയർപോർട്ടിൽ ഇവിടുന്ന് മെയിൻ റോഡ് ഇവിടെ തൊട്ടടുത്ത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ മെയിൻ റോഡിലേക്ക്. അപ്പോൾ ആ മെയിൻ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും, ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ശബരിമല ശരിക്കും എന്തെല്ലാം കൊണ്ട് നമ്മുടെ നാടിനൊരു വികസനമാകും ഇതൊരു എയർപോർട്ടായി മാറുകയാണെങ്കിൽ. ഇതിപ്പോൾ NCC കാഡറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ പരിശീലനത്തിനും അതേപോലെ അവരുടെ അവർക്കുള്ള ക്യാമ്പൊക്കെ ഇവിടെയാണ്. ജസ്റ്റ് പണിത് റൺവേ മാത്രമാണ്, കാണുന്ന റൺവേ ആണ്, റൺവേ മാത്രം പണിതിട്ടേ ഉള്ളൂ. അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. NCC കേരളയും ലക്ഷദ്വീപും സംയുക്തമായിട്ടാണ് ഈ എയർസ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഈ എയർസ്ട്രിപ്പ് വളരെ ഉപകാരമായിരിക്കും. നമുക്കറിയാം, താഴെ നിന്ന് നമ്മളൊരു കുന്നു കയറി ഈ എയർസ്ട്രിപ്പിലേക്ക് വളരെ മുകളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വരുന്ന സമയങ്ങളിൽ, അതായത് ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ശേഷം, ഇങ്ങോട്ട് സഞ്ചാരികൾക്കുള്ള വരവിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ആ താഴത്തെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് വരെയേ സഞ്ചാരികൾക്ക് പെർമിഷൻ ഉണ്ടാവുകയുള്ളൂ. കോടമഞ്ഞൊക്കെ കയറി വരികയാണ്, നല്ല തണുപ്പും വരുന്നു. ഞങ്ങൾ പതുക്കെ താഴേക്ക് പോവുകയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ സത്രം എന്ന് പറയുന്നത്. അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡ് എത്തും. അവിടുന്ന് വണ്ടിപ്പെരിയാർ ടൗൺ, അവിടെ നിന്നും തേക്കടി ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും പോവാം. അതേപോലെ തന്നെ പരുന്തുംപാറ എന്ന് പറയുന്ന ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും നമുക്ക് പോവാൻ സാധിക്കും. ഞങ്ങൾ ഏകദേശം 2 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലൈറ്റൊക്കെ കുറവാണ്. ഞങ്ങൾ താഴെത്തിയപ്പോഴത്തേക്ക് ഇത്രയും സമയമായി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. ബൈ ബൈ.